മഞ്ഞൾ എന്ന ഔഷധത്തിൻ്റെ അത്ഭുതകരമായിട്ടുള്ള ഗുണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വിവരിക്കുന്നത്. രക്തദൂഷ്യം മൂലമുണ്ടാകുന്ന ചർമ്മരോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, മലബന്ധം തുടങ്ങിയ നിരവധി രോഗങ്ങൾക്ക് പ്രതിവിധിയായിട്ട് മഞ്ഞൾ ഉപയോഗിക്കുന്നു. മഞ്ഞളിനെ ഭാരത സംസ്കാരത്തിൽ സ്വർണത്തിൻ്റെ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരു ഔഷധമാണ് മഞ്ഞൾ. വയറെരിച്ചിൽ, വായുക്ഷോഭം എന്നീ രോഗങ്ങളെ ശമിപ്പിച്ച് ശരീരത്തിന് നിറവും സൗന്ദര്യവും പ്രദാനം ചെയ്യുന്ന ഒരു ഔഷധമാണ് മഞ്ഞൾ. പച്ചമഞ്ഞൾ വേപ്പെണ്ണയിലരച്ച് ലേപനം ചെയ്യുകയാണെങ്കിൽ കുഴിനഖത്തിന് ശമനമുണ്ടാകും. ഉണക്കമഞ്ഞൾ തേങ്ങാപ്പാലിലരച്ച് ലേപനം ചെയ്യുകയാണെങ്കിൽ ശരീരത്തിന് നല്ല നിറം ലഭിക്കും. നെല്ലിക്കയുടെയും ചിറ്റമൃതിൻ്റെയും നീര് 10 മില്ലി വീതം എടുത്ത് അതിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ പ്രമേഹത്തിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. മഞ്ഞളിൻ്റെ ചൂർണം ചേർത്ത് തിളപ്പിച്ച പാല് പതിവായിട്ട് കഴിക്കുകയാണെങ്കിൽ ജലദോഷവും തുമ്മലും നിശേഷം ശമിക്കും. മഞ്ഞൾപ്പൊടിയും പാലിൻ്റെ പാടയും കടലമാവും രക്തയന്ത്രവും ചേർത്ത് ലേപനം ചെയ്താൽ ചർമ്മം മൃദുവായി ചർമ്മകാന്തി വർദ്ധിക്കും. പച്ചമഞ്ഞളും മുത്തങ്ങാക്കിഴങ്ങും വെള്ളം തൊടാതെ അരച്ച് പുരട്ടുകയാണെങ്കിൽ കരപ്പന് ശമനമുണ്ടാകും. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി 1 ഗ്ലാസ് പാലിൽ പഞ്ചസാര ചേർക്കാതെ പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ ശരീരത്തിന് നല്ല പ്രതിരോധ ശക്തി ലഭിക്കും. ഉണക്കമഞ്ഞൾ തേങ്ങാപ്പാലിൽ അരച്ച് മുഖത്ത് പുരട്ടുകയാണെങ്കിൽ നിറം വർദ്ധിക്കും. മഞ്ഞളിൻ്റെ ഇല അരച്ചത് 5 ഗ്രാം എടുത്ത് 1 ഗ്ലാസ് വെള്ളത്തിൽ 3 നേരം എന്ന കണക്കിന് കഴിക്കുകയാണെങ്കിൽ വിഷജന്തുക്കൾക്ക് അടിച്ചുള്ള വിഷത്തിന് ശമനമുണ്ടാവും. പച്ചമഞ്ഞളും മരോട്ടിക്കുരുവും ഒരേ അളവിൽ അരച്ച് ഗോമൂത്രത്തിൽ ലേപനം ചെയ്യുകയാണെങ്കിൽ എല്ലാത്തരം ചർമ്മരോഗങ്ങൾക്കും ശമനമുണ്ടാവും. മഞ്ഞളിൻ്റെ ഇലയും മഞ്ഞളും ചേർത്തരച്ച് പാല് കാച്ചി കുടിക്കുകയും പുറമേ ലേപനം ചെയ്യുകയാണെങ്കിൽ ശരീരത്തിന് നല്ല നിറമുണ്ടാവും. പച്ചമഞ്ഞളും ഈശ്വരമൂലിയുടെ ഇലയും വേരും അരച്ച് ഉള്ളിൽ കഴിക്കുകയും പുറമേ പുരട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ കീടങ്ങൾ കടിച്ചുള്ള വിഷത്തിന് ശമനമുണ്ടാവും. മഞ്ഞൾ പൊടി ഇളനീരിൽ സേവിക്കുകയാണെങ്കിൽ രക്തത്തിൽ കലർന്ന വിഷത്തിൻ്റെ അളവ് കുറച്ചു കൊണ്ടുവരാൻ കഴിയും. മഞ്ഞളിൻ്റെ ചൂർണവും ജീരകചൂർണവും ഒരേ അളവിലെടുത്ത് പാലിൽ സേവിക്കുകയാണെങ്കിൽ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി വർദ്ധിക്കും. മഞ്ഞൾ, കറ്റാർവാഴ, പച്ചനെല്ലിക്ക, മുക്കുറ്റി, ചിറ്റമൃത് ഇവ ഒരേ അളവിൽ കഴിക്കുകയാണെങ്കിൽ പ്രമേഹത്തിന് ശമനമുണ്ടാകും. മഞ്ഞൾ പൊടി ചേർത്ത് തയ്യാറാക്കുന്ന ഒരു കുറുക്കിനെ കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. പച്ചനെല്ലിൻ്റെ അരി 1 കിലോ, മഞ്ഞൾ പൊടിച്ച് അരിച്ചെടുത്തത് 200 ഗ്രാം, കരിപ്പെട്ടി 250 ഗ്രാം, 1 നാളികേരത്തിൻ്റെ പാല്, ഏലത്തരി പൊടിച്ചത് 10 ഗ്രാം ഇവയാണ് ഈ കുറുക്കിലുള്ള ചേരുവ. ഇതുകൊണ്ട് കുറുക്ക് തയ്യാറാക്കി കഴിക്കുകയാണെങ്കിൽ ശരീരത്തിൽ ഉണ്ടായ സ്വാഭാവികമായിട്ട് നമ്മുടെ ഭക്ഷണത്തിലൂടെ അല്ലാതെ വരുന്ന എല്ലാത്തരം വിഷപദാർത്ഥങ്ങളും വെളിയിൽ പോകും. അതോടൊപ്പം തന്നെ ശരീരത്തിന് നല്ല നിറം വർദ്ധിക്കും, ശരീര സൗന്ദര്യം വർദ്ധിക്കും, പ്രതിരോധ ശക്തി വർദ്ധിക്കും. മഞ്ഞളിൻ്റെ കുറുക്ക് വിധിപ്രകാരം തയ്യാറാക്കി കഴിക്കുകയാണെങ്കിൽ വർഷങ്ങളായിട്ട് നമ്മുടെ ശരീരത്തിൽ സംഭരിച്ചിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള വിഷങ്ങൾ പുറത്തു പോകും. അതോടൊപ്പം തന്നെ വായുക്ഷോഭം വയറെരിച്ചിൽ ഇതെല്ലാം നിശേഷം മാറും, അസിഡിറ്റി മാറും. അതോടൊപ്പം തന്നെ മുടി സമൃദ്ധമായിട്ട് വളരുവാൻ ഇത് ഒരു സഹായകമാകും. കാരണം മഞ്ഞൾ പുറമേ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മുടി നശിക്കും, ഉള്ളിൽ മഞ്ഞൾ കഴിച്ചാൽ മുടി വളരും. അപ്പോൾ മഞ്ഞൾ നമുക്ക് ശരിക്കും ശരിയായ അളവിൽ ശുദ്ധമായ രീതിയിൽ തന്നെ മഞ്ഞൾ, നമ്മൾ തയ്യാറാക്കുന്ന മഞ്ഞൾ പുഴുങ്ങി ഉണക്കി ആ മഞ്ഞളിൻ്റെ പൊടിയാണ് ഇതിൽ മഞ്ഞളിൻ്റെ കുറുക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശരീരത്തിലുള്ള ഒട്ടനവധി രോഗങ്ങൾക്ക് ശമനമാകും. 60 വരെയും പ്രതിരോധിക്കാനുള്ള കഴിവുള്ള ഒരു പദാർത്ഥമാണ് മഞ്ഞൾ.